നിങ്ങൾ ക്ലീറ്റോന് എന്നോട് ചോദിച്ചിട്ടാണോ പൈസ കൊടുത്തത്? പിന്നെ വീട്ടിൽ ഇരിക്കുന്നതോടെ ചോദിച്ചും പറഞ്ഞിട്ടാണോ കാശ് കൊടുക്കുന്നത്? അപ്പൊ നാശം വന്നെങ്കിൽ നിങ്ങൾ അങ്ങ് സഹിച്ചോളാം. ഇവിടെ വന്ന് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. കാശ് കൊടുത്താലേ മേടിക്കാനും എനിക്ക് അറിയാം. ഇന്ന് കാശും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോത്തുള്ളൂ. ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പാർട്ടി ഓഫീസിലെങ്ങാനും പോയി നോക്കും, അവിടെ ഉണ്ടാവും ക്ലീറ്റോ. ഒരു പാർട്ടി ഓഫീസിലും പോകുന്നില്ല. എവിടെ ഒളിച്ചിരുന്നാലും രാത്രി ഇങ്ങോട്ടും വരുമല്ലോ. ഇവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ കിടക്കാം. കാച്ചിട്ടാണ് പോകുന്ന പരിപാടി. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കും. ചേച്ചി ഒന്ന് ചെല്ല അങ്ങോട്ട്. ഇവിടെ നിന്നിട്ട് പത്ത് പേരെ അറിയിച്ചിട്ട് ചേച്ചിക്ക് എന്ത് കിട്ടാനാ? ഇവിടെ പൈസ ഇരിപ്പില്ല. എന്തോ കാണിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്തോ കാണിക്കുന്നത്? അങ്ങനെ വിട് വിട്, നീ വിട്. എന്തോ ഈ ചോദിക്കാതെ ആലോചിക്കാതെ കൊച്ചിന് തുണികൾ വാങ്ങിക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. നിങ്ങളെ കെട്ടി എടുക്കാൻ കൊണ്ട് പോന്നിങ്ങോട്ട് അതാ വേണ്ടിയത്. വീട്ടിൽ കയറി പെണ്ണുങ്ങളെ എന്നെ വലിയ വർത്താനം ഒന്നും വേണ്ട. പൊക്കോ ഞങ്ങളടുത്തൊന്നും കാണിക്കണ്ട. ചെറിയൊരു അത്യാവശ്യം, നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചെടുക്കാം. എന്തോ നാടാ ക്ലീറ്റസേ നീ കാണിക്കുന്നത്? അല്ല, നീ എന്തൊക്കെയാ നീ കാട്ടിക്കൂട്ടുന്നത്? ആ സരള വന്ന് എന്തുമാത്രം അഴിഞ്ഞാടിയിട്ടാണ് പോയെന്ന് എനിക്ക് അറിയാമോ? അമ്മ, ഞാൻ പറ്റിക്കാനോ ചതിക്കാനോ വേണ്ടി അല്ല ചെയ്തത്. സത്യമായിട്ടും ഞാൻ അവർക്ക് ജോലി ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അപ്പോഴത്തേക്കല്ലേ ആ ഉദ്യോഗസ്ഥ സ്ഥലം മാറിപ്പോയത്? സ്ഥലം മാറി പോവുക പോവാതിരിക്കായിട്ട്. ഞാൻ അല്ലാതെ അതിൽ നിന്ന് ഒരു രൂപ എടുത്തിട്ടിരുന്ന ആരെങ്കിലും പോലും കുടിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, എന്നാ ആരെന്തെങ്കിലും തിരിച്ചാ മറിച്ച തങ്കത്തിന് ആ പൈസ കൊടുക്ക്. ഞാൻ ഇപ്പൊ കൊറേ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട്, ആരെങ്കിലും തന്നു ഞാൻ കൊടുക്കാം. വേണ്ട, ആ കൊച്ചു തക്കുട്ടു ഉണ്ടല്ലോ. എന്തുമാത്രം ആഗ്രഹിച്ചെന്ന് അറിയാമോ? പുതിയ ഡ്രസ് എടുക്കാൻ വേണ്ടി പോവുക, അതിനു വേണ്ടിയിട്ടാണ്. നോക്കാം അമ്മ, പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. ഈ ഓണമൊക്കെ ആയതുകൊണ്ടേ എല്ലാരും പൈസകൾ ഓരോ ആവശ്യങ്ങൾക്ക് ചെലവാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ നോക്കാം. നോക്കണേടാ മകളെ. ായോ ഇനി എന്താ നിങ്ങക്ക് വേണ്ടത്? അയ്യോ ഒന്നുമില്ല. കാശ് ഇങ്ങോട്ട് പിടിച്ചേ. ഓ കാശ് തന്നാ ഞാൻ തന്ന കാശോ? എനിക്ക് തരാനുള്ള കാശേ ക്ലീറ്റോ സാർ എന്റെ വീട്ടിൽ കൊണ്ട് തന്നതായത്. പിടിക്കങ്ങോട്ട്. ക്ലീറ്റോയോ? ഓ പിടിക്കണേ അങ്ങോട്ട്. സന്തോഷായോ? നിങ്ങക്കപ്പം മാന്യായിട്ട് സംസാരിക്കാൻ അറിയാലേ. പോട്ടെ, വിഷമിച്ച് നിൽക്കുകയാണോ? പിന്നെ ഞാൻ പോണു. പോട്ടെ. ക്ലീറ്റോ, നീ എന്തോന്ന് ആലോചിക്കുന്നത്? പൈസ എങ്ങനെ ഒത്തന്നല്ലേ? ഞാൻ രാവിലെ പൈസ സരളയുടെ വീട്ടിൽ കൊടുത്തിട്ട് പ്രത്യേകം പറഞ്ഞ് ക്ലീറ്റസ് നിന്നെ കൊണ്ട് ഏൽപ്പിച്ചതാണെന്ന് പറയണം. ഇവിടെ പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെ പറയണമെന്ന് പ്രത്യേകം പറഞ്ഞ്. എന്തായാലും നിന്റെ മാനം ഞാൻ കാത്തു. എന്തേലോ എൻ്റെ കൊച്ചേ കുടുംബശ്രീയിലും സുലുവിൻ്റെയും അവിടെ എവിടെയും ചിട്ടിയും പാട്ടും കെട്ടി ഉണ്ടാക്കിയ പൈസയാണ്, അറിയാമോ നിനക്ക്? വിഷമം തീർന്നാലും നീ പിന്നെ ഈ പാത്തും പതുങ്ങിയും ഒളിച്ചും പാത്തും ഒക്കെ കണ്ണും വെട്ടിച്ച് നടക്കണ്ട. നല്ലൊരു ഓണമായിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ കെട്ടുന്നോട്ടെ എന്ന് കരുതി ചെയ്തതാണ്, അറിയാമോ? ആ എനിക്ക് പിറക്കാതെ പോയി എന്റെ അമ്മ, അല്ല അമ്മയ്ക്ക് പ്രസവിക്കാൻ പറ്റാതെ പോയ മോനാണ് ഞാൻ. അയ്യോ തന്നെടാ, തന്നെ തന്നെ തന്നെ. ഇനി നിന്റെ സോപ്പൊന്നും എൻ്റെ അടുത്ത് പതയത്തില്ലടാ ക്ലീറ്റസേ. നിന്റെ പരിപ്പ് എൻ്റെ അടുപ്പിൽ ഇനി വേവത്തതും ഇല്ല. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഈ പൈസ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടില്ല, എപ്പോഴത്തേം പോലെ അല്ല. ഞാൻ തിരിച്ചു തരും അമ്മ. അയ്യോ വേണ്ട. എടാ, മാസം തോറും പെൻഷൻ വാങ്ങിക്കുന്നതിന്റെ ഒരു വിഹിതം ഞാൻ നിനക്ക് തരത്തില്ലായിരുന്ന. 5000 രൂപ വെച്ച് അതിന് 4 മാസം നിനക്ക് ഞാൻ തരുന്നില്ല. ആ അമ്മ.